ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീറ്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ആണ്. 2011 മുതൽ സീറ്റഡ് പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. സീറ്റഡ് പേപ്പർ 2 സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഏതാനും കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഫസ്റ്റ് വീഡിയോയിലുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന വീഡിയോസിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Match the following in the context of earliest cities in the Indian subcontinent and choose the appropriate option. ഇത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2 നൽകിയിട്ടുണ്ട്. ലിസ്റ്റ് 1-ൽ വന്നിട്ടുള്ളത് എ സിറ്റാഡൽ, ബി ഫയർ അൾട്ടാർ, സി സ്റ്റോർ ഹൗസസ് ആൻഡ് ഡി ഡോക്ക് യാർഡ്. ലിസ്റ്റ് 2-ൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് 1 ലോത്ത, സെക്കൻഡ് 1 ഹാരപ്പ ആൻഡ് തേർഡ് 1 കാലിബംഗൻ ആൻഡ് ഫോർത്ത് 1 ഈസ് മോഹൻജോദാരോ. അപ്പോൾ ഇത് ഹാരപ്പൻ സിവിലൈസേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്കിതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ് വരുന്നത് നോക്കാം. സിറ്റാഡൽ, സിറ്റാഡൽ എന്ന് പറയുന്നത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരുന്നത്? മോഹൻ ജോദാരയിലാണ് ഉണ്ടായിരുന്നത്. സോ അതിൻ്റെ ആൻസർ വരുന്നത് സിറ്റാഡൽ മോഹൻ ജോദാരയാണ്. നെക്സ്റ്റ് ഓൺ ഫയർ അൾട്ടാർ ആണ്. ഫയർ അൾട്ടാർ എന്നുള്ളത് കാളിബംഗനുമായിട്ടാണ് മാച്ച് ആവുക. കാളിബംഗലിലാണ് കാണപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് ഓൺ സ്റ്റോർ ഹൗസസ്, സ്റ്റോർ ഹൗസസ് ഹാരപ്പയിലാണ്. ആൻഡ് ലാസ്റ്റ് വൺ നമുക്കറിയാം ഡോക്ക് യാർഡ്. ഡോക്ക് യാർഡ് എന്നുള്ളത് ലോത്താലുമായിട്ടാണ് കറക്റ്റ് ആവുക, മാച്ച് ആവുക. സോ നമുക്കിതിൻ്റെ ആൻസർ ഓപ്ഷൻ എങ്ങനെ വരും? സിറ്റാഡൽ മോഹൻ ജോദാരോ, ഫയർ അൾട്ടാർ കാളിബംഗൻ, സ്റ്റോർ ഹൗസസ് ഹാരപ്പ ആൻഡ് ഡോക്ക് യാർഡ് ലോത്താൽ. ഈ ലോത്താൽ എന്ന് പറയുന്നത് ഹാരപ്പൻ സൈറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അത് ഒരു സീ പോർട്ടാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ സീ പോർട്ടലുമായിട്ട് കണക്റ്റഡ് ആവുക ഡോക്ക് യാർഡ് തന്നെയാണ്. സോ നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഓപ്ഷൻസ് അറിഞ്ഞാൽ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. അതായത് ഒരു എലിമിനേഷൻ പ്രോസസ്സിലൂടെ വേണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷേ എല്ലായ്പ്പോഴും അത് കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് 1-ആണ് ആൻസർ വന്നിട്ടുള്ളത്. A4, B3, C2 and D1. ഓക്കെ, എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ ഫോർ കനൗജ് വേർ ഫൗട്ട് ബൈ വിച്ച് ഓഫ് ദ ഫോളോവിങ് പവേഴ്സ്. ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിളിൽ ഏർപ്പെട്ടിരുന്ന 3 ലോക്കൽ പവേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ പാലാസ്, ചാലൂക്യാസ്, രാഷ്ട്രകൂടാസ്. ബി ഗുർജര പ്രതിഹര, രാഷ്ട്രകൂടാസ് ആൻഡ് പാലാസ്. സി ഗുർജര പ്രതിഹര, ചാലൂക്യാസ് ആൻഡ് പാലാസ്. ഡി ഗുർജര പ്രതിഹര, ചോളാസ് ആൻഡ് പാലാസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് NCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. കറക്റ്റ് ആൻസർ വരുന്നത് ഗുർജര പ്രതിഹര, രാഷ്ട്രകൂടാസ് ആൻഡ് പാലാസ് ആണ്. അപ്പോൾ ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഒരു ബാറ്റിലാണ് ഈ ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന് പറയുന്നത്. ട്രിപ്പാർട്ടൈറ്റ് സ്ട്രഗിൾ ഓൾസോ നോൺ ആസ് കനൗജ് വാർ, കനൗജ് സ്ട്രഗിൾ. അപ്പോൾ കനൗജ് സ്ട്രഗിൾ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ. അറേഞ്ച് ദി ഫോളോവിങ് ഇൻ ദ ഡിസെൻഡിങ് ഓർഡർ ഓർ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം ദി റീസെൻ്റ് പീരീഡ്. ക്രോണോളജിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹിസ്റ്ററിയിൽ എപ്പോഴും തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇനി റിപ്പീറ്റ് ചെയ്തോളന്നില്ല. ബട്ട് നമുക്ക് ഈ ഒരു ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരുന്നുണ്ട്. ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ കമ്പോസിംഗ് ഓഫ് ഋഗ്വേദ, ബി എമേർജൻസ് ഓഫ് അർണ സിസ്റ്റം, സി റൈസ് ഓഫ് മൗര്യൻ എംപയർ ആൻഡ് ഡി എമേർജൻസ് ഓഫ് ബുദ്ധിസം. അപ്പോൾ ഇതിന് റീസെൻ്റ് പീരീഡിൽ നടന്നിട്ടുള്ള ഈവൻ്റാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇവിടെ നൽകിയിട്ടുള്ളതിൽ വരുന്നത് റൈസ് ഓഫ് മൗര്യൻ എംപയർ ആണ്. അറൗണ്ട് ഒരു 300 BC ആ ഒരു പീരീഡിലാണ് റൈസ് ഓഫ് മൗര്യൻ എംപയർ ഒക്കെ നടക്കുന്നത്. അതിന് തൊട്ട് മുൻപ് നടന്നിട്ടുള്ള ഈവൻ്റ് എന്ന് പറയുന്നത് ഈ എമർജൻസ് ഓഫ് ബുദ്ധിസം ആണ് വരുന്നത്, അറൗണ്ട് 500 BC. ആൻഡ് ദെൻ ബിഫോർ എമർജൻസ് ഓഫ് വർണ സിസ്റ്റം ആൻഡ് ലാസ്റ്റ് കമ്പോസിംഗ് ഓഫ് ഋഗ്വേദ. സോ നമുക്കിതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ വരുന്നത് ഡി ആണ്, C, D, B and A. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പ്രകാരമാണ് ഈ ഒരു ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ. ഹൂ എമംഗ് ദി ഫോളോവിങ് ഇൻ എ സ്റ്റേറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിനെല്ലാം അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റിലെ ഒരു വ്യക്തിയെയാണ് ഇവിടെ ചോദിച്ചത്. ആൻസർ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. എ സ്പീക്കർ ഓഫ് ദി വിധാൻസഭ,
ബി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സി ഗവർണർ, ആൻഡ് ഡി ചീഫ് മിനിസ്റ്റർ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത് സ്പീക്കർ ഓഫ് ദി വിധാൻസഭയാണ്. വിധാൻസഭ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായേക്കാം. വിധാൻസഭ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് തന്നെയാണ്. ചില സ്റ്റേറ്റ്സിന് രണ്ട് ഹൗസസ് ഉണ്ട്, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഉണ്ട്, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് വിധാൻസഭ എന്ന പേരിലും അറിയപ്പെടുന്നത്. അറ്റ് ദ സെയിം ടൈം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളത് വിധാൻ പരിഷത്ത് എന്നും അറിയപ്പെടുന്നു. ബി ഓപ്ഷൻ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സി ഗവർണർ, ആൻഡ് ഡി ചീഫ് മിനിസ്റ്റർ. ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, ഗവർണറാണ്. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ചീഫ് മിനിസ്റ്ററെയാകട്ടെ ആരാണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്? ഓരോ സ്റ്റേറ്റിൻ്റെയും ഗവർണർമാരുണ്ട്, അവരാണ് ചീഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ആൻ ഏരിയ ഫ്രം വേർ വാട്ടേഴ്സ് ചൂസ് ദെയർ എം എൽ എ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. എ മുനിസിപ്പൽ കോർപ്പറേഷൻ, ബി വാർഡ് കൗൺസിലർ, സി കോൺസ്റ്റിറ്റ്യുവൻസി, ആൻഡ് ഡി സില്ലാ പരിഷത്ത്. ഇവിടെ ആൻസർ വരുന്നത് കോൺസ്റ്റിറ്റ്യുവൻസി ആണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, കോൺസ്റ്റിറ്റ്യുവൻസി. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. കോമൺ ആയിട്ട് നമുക്ക് സിവിക്സിൻ്റെ പറഞ്ഞ എപ്പോഴും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വരാറുള്ളത് സിറ്റെറ്റ് എക്സാമിനൊക്കെ. സിറ്റെറ്റ് എക്സാമിന് പലപ്പോഴും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഹിസ്റ്ററി പാർട്ടിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, ദി പവർ ഓഫ് ദി ജുഡീഷ്യറി ടു സ്ട്രൈക്ക് ഡൗൺ ലോസ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ്, ഇറ്റ് കൺസിഡേഴ്സ് ദാറ്റ് ആർ വയലേഷൻ ഓഫ് ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കോൾഡ്. ആൻസർ ഓപ്ഷൻസ് നോക്കാം. എ ജുഡീഷ്യൽ ആക്ടിവിസം, ബി ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, സി ജുഡീഷ്യൽ റിവ്യൂ, ആൻഡ് ഡി അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ. അപ്പോൾ ഇതും സിവിക്സ് പാർട്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്, ജുഡീഷ്യറിയുടെ പാർട്ടിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നിയമങ്ങൾ നിർമ്മിക്കുന്നതും അവ പാസ്സാക്കുന്നതും എല്ലാം പാർലമെൻ്റാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളെ ജുഡീഷ്യറിക്ക് വേണമെങ്കിൽ പുനഃപരിശോധിക്കാനുള്ള റൈറ്റുണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് അത് ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ളതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ജുഡീഷ്യൽ റിവ്യൂ ആണ്. അതായത് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ പരിശോധിക്കാനുള്ള, ഭരണഘടനയ്ക്ക് വിധേയമായിട്ടാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ജുഡീഷ്യറിയുടെ അധികാരത്തെ അല്ലെങ്കിൽ പവറിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ അല്ലെങ്കിൽ നീതിന്യായ പുനരവലോകനം എന്നൊക്കെ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് സെവൻത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സബ്ജക്ട്സ് വുഡ് കം അണ്ടർ ദി സ്റ്റേറ്റ് ലിസ്റ്റ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ പരിധിയിൽ വരുന്ന സബ്ജക്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ ദ ഡിസിഷൻ ടു മെയിൻറ്റെയിൻ ട്രേഡ് റിലേഷൻ വിത്ത് ശ്രീലങ്ക, ബി ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എ ന്യൂ 100 rupee note, സി ദ ഡിസിഷൻ ടു ഇൻട്രൊഡ്യൂസ് മിഡ് ഡേ മീൽസ് ഇൻ പ്രൈമറി സ്കൂൾസ്, ആൻഡ് ഡി ദി ഡിസിഷൻ ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു ഫാർമേഴ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് നന്നായിട്ട് നോക്കേണ്ടതുണ്ട്. കാരണം സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അതുപോലെ യൂണിയൻ ലിസ്റ്റ്, ഇങ്ങനെ 3 ലിസ്റ്റുകളായിട്ടാണ് നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട പവേഴ്സ് അതായത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 3 ലിസ്റ്റുകൾ നിങ്ങൾക്കറിയാം. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അറിയേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് സി ആണ്, ഓപ്ഷൻ സി, സി ആൻഡ് ഡി. സോ സി എന്നുള്ളത് ദ ഡിസിഷൻ ടു ഇൻട്രൊഡ്യൂസ് മിഡ് ഡേ മീൽസ് ഇൻ പ്രൈമറി സ്കൂൾസ് ആണ്. ഡി ദ ഡിസിഷൻ ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ടു ഫാർമേഴ്സ്. എ ആൻഡ് ബി എന്നുള്ളത് അത് രണ്ടും തന്നെ ഇതിൽ വരുന്നതാണ്. അത് രണ്ടും യൂണിയൻ ലിസ്റ്റിൽ വരുന്ന മാറ്റേഴ്സാണ്. അപ്പോൾ ഈ പാർട്ടൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, വളരെ എക്സ്പ്ലെയിൻ ഫോമിൽ തന്നെ പഠിക്കേണ്ടതുണ്ട്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.